മുഷ്രിക്കുകളുടെ ആഘോഷമായ ഓണം എന്ന് പറയുന്ന കേരളീയരുടെ ആഘോഷം അത് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് അതിൽ മുസ്ലിങ്ങൾ ആവശ്യമുള്ളവരെടുത്താൽ മതി ഇല്ലാത്തരും എടുക്കണമെന്നില്ല ഹറാം ആയിട്ട് കാണുന്ന ആളുകൾ തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കുക അങ്ങനെ എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് എല്ലാ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഇന്ന് ഓണം ലോകം മൊത്തം മലയാളികളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാ ആളുകൾക്കും ഓണം ആഘോഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഫേസ്ബുക്കിലെ കുറിപ്പാണ് സത്യത്തിൽ എനിക്കിവിടെ ആദ്യമൊന്ന് ഉണർത്തിക്കാനുള്ളത് ആ കുറിപ്പ് എഴുതിയേക്കാൻ നമ്മളൊരു സുഹൃത്താണ് ഫേസ്ബുക്കിലെ ഒരു സുഹൃത്ത് ബഷീർ സിവി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എഴുതിയത് അതിൽ കാണാൻ കഴിഞ്ഞത് ആ നാട്ടിലുള്ള ഒരു മുസ്ലിം പള്ളിയിൽ വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോകുന്നതിന് തൊട്ട് മുന്നേ ആയിക്കൊണ്ട് ഉസ്താദ് പറയുകയാണ് എല്ലാവരും ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരെ ഇവിടെ ഇരിക്കണം ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് ഉണർത്തുന്നു അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഉസ്താദ് പറയാണ് അത് നമ്മളുടെ ഓണം വരുകയാണ് ഓണം ആഘോഷം എല്ലായിടത്തും നടക്കുകയാണ് ഓണം നമുക്ക് ഹറാമാണ് ആരും അതിൽ പങ്കെടുക്കരുത് എന്ന് ഉസ്താദ് ഒന്നറിയാതെ പറഞ്ഞുപോയി പിന്നെ അവിടെ നമ്മൾ കണ്ടത് ആ ഹാളിൽ നിന്ന് പള്ളിക്കകത്ത് നിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് കണ്ടത് അവിടെ പുറത്ത് കുറച്ച് ചെറുപ്പക്കാർ കൂട്ടം കൂടി ഇതിനു ഇതിരെ പ്രതിരോധിക്കണം ഇതിനെ പ്രതിഷേധിക്കണമെന്ന് പറയുകയും മുന്നോട്ട് വരികയാണ് അവസാനം ഉസ്താദിനെ കൊണ്ട് മാപ്പ് പറയിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് നല്ലൊരു മാറ്റം നമ്മൾ പറയുന്ന കാര്യം സമൂഹത്തിൽ നടപ്പിലാകുന്നു ഏത് ഈ ഇസ്ലാം എന്ന് പറയുന്നത് മതേതര മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിനും ഒരു പരസ്പര മത സൗഹാർദ്ദത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു കോ എക്സിസ്റ്റൻസിനും എല്ലാം അപകടം വരുത്തുന്ന ഒരു ഒരു ചിന്തയാണ് ഇസ്ലാം എന്ന് പറയുന്ന ചിന്ത ഇസ്ലാമിക ചിന്ത എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് കുറച്ച് മുസ്ലിങ്ങളെങ്കിലും കേൾക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അത് ചെയ്ത ആ ചെറുപ്പക്കാർക്ക് ആ ഉസ്താദിനെ കൊണ്ട് ഓണം പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാപ്പ് പറയിപ്പിച്ചു എന്ന് പറയാൻ അറിയാൻ കഴിഞ്ഞത് അത് പറയിപ്പിച്ച ആളുകൾക്ക് ഒരു വലിയ സെല്യൂട്ട് എൻ്റെ വക ഞാൻ തരികയാണ് വളരെ മികച്ച ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറയാതെ നിവൃത്തിയില്ല ഇങ്ങനെ ഓരോ പള്ളിയിലെയും ബോധമുള്ള മുസ്ലിങ്ങൾ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ ഞാൻ ആദ്യം പറയുന്നു അത്തരത്തിലുള്ളൊരു മാറ്റമുണ്ടായാൽ ഞാൻ എൻ്റെ ചാനലിലൂടെ ഇസ്ലാമിക വിമർശനം നടത്തുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ ജോലിയുള്ള ആളാണ് നിലവിലേതായാലും ഡിങ്കൻ സഹായിച്ച് ഒരു ജോലി ജോലിയെടുത്ത് ജീവിക്കുന്നു വലിയ ശമ്പളമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ കഷ്ടിച്ച് ജീവിച്ചു പോകുന്നു പക്ഷേ ഇത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് നമ്മളിരുന്ന് യാത്ര ചെയ്യുന്ന ബസ്സിലോ ട്രെയിനിലോ അതല്ലെങ്കിൽ പാർക്കിലോ സിനിമാ തിയേറ്ററിലോ എവിടെയാണെങ്കിലും അവിടെ ഒരു ബോംബ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ ആളുകളുടെ മേത്തേക്ക് പെട്രോൾ ഒഴിച്ചു കൊണ്ട് അവനെ തീയിടാനുള്ള സാധ്യതയുണ്ട് അവൻ നടന്നു പോകുമ്പോൾ പോകുമ്പോൾ അവൻ്റെ പിന്നാലെ വന്ന് കഴുത്തിറക്കാനുള്ള സാധ്യതയുണ്ട് അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് വഴി വെക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്ന ആളായതുകൊണ്ട് ആണ് നമ്മൾ ഈ വിമർശനത്തിന് മുന്നോട്ട് വരുന്നത് സമൂഹത്തിലെ പലതരത്തിലുള്ള സാമൂഹിക വിഷയങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരൻ്റെ റോളിൽ വന്നു നിൽക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതമായതുകൊണ്ടാണ് ഇസ്ലാമിനെ സെലക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ വിമർശിക്കേണ്ടി വരുന്നത് മറ്റു മതങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു കാരണക്കാരനായിട്ട് വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ആ മതത്തെയും വിമർശിച്ചിരിക്കും പക്ഷെ നിലവിലത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇല്ലാത്ത കാലത്തോളം വെറുതെ നടന്നു പോകുന്ന പട്ടീനെ ഒന്നും ആരും തല്ലാറില്ല പേപ്പട്ടിയെ മാത്രമാണ് ആളുകൾ തല്ലാറുള്ളൂ ഇസ്ലാം എന്ന് പറയുന്നത് നല്ല അസൽ പേപ്പട്ടിയാണ് എന്നതാണ് നമുക്കിവിടെ പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നു ആ ഒരു കാര്യം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായി വരുന്നു എന്നറിയുന്നതിൽ ഇതുപോലെയുള്ള സമൂഹത്തിൽ ഒരു കാലത്ത് സലഫികൾ മാത്രം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ന് എല്ലാ സുന്നി പള്ളികളിൽ പോലും എന്താണ് വലിയ കുഴപ്പക്കാരെന്നു സുന്നികൾ പാവാട എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ആ തലത്തിൽ പോലും മാറ്റം വരുത്തേണ്ട ഒരു ഒരു ഗതികേട് നമുക്കുണ്ടാക്കി വെക്കുന്ന രീതിയിൽ സുന്നി പള്ളിയിലെ ഈ പൊറോട്ട കെട്ടും തലയിൽ കെട്ടി വെള്ളയും വെള്ളം ഇട്ട് നടക്കുന്ന സാധാരണ അഞ്ചാം ക്ലാസ്സും കുസ്തിയൊക്കെ പാസ്സായിട്ട് നടക്കുന്ന നമ്മളുടെ ഉസ്താദുമാർ പോലും വന്ന് നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഈ ന്യൂനപക്ഷ വർഗീയത എത്ര ശക്തിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയാണ് ഈ സമൂഹത്തിലേക്ക് വിഷം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക ഇത് മനസ്സിലാകണം നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി അതായത് ഇവിടുത്തെ സംഘപരിവാറുകാരും ഒന്ന് പറയാണ് നിങ്ങളാരും ബക്രീദ് ആഘോഷിക്കരുത് അത് നമ്മുടെ ശത്രുക്കളുടെ ആഘോഷമാണ് എന്ന് പറയുകയും ബക്രീദിനെതിരെ ഒരു പബ്ലിക്കായിട്ട് ഇതുപോലെ പോസ്റ്റ് ഇടുകയും ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തായിരിക്കും ഇവിടുത്തെ കാക്കമാരുടെ നിലവിളി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കാക്കാമാർ നിലവിളിക്കുന്നതിന് മുന്നേ നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു കൂട്ടാളുകളിവിടെ ഉണ്ട് അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അവരായിരിക്കും ഏറ്റവും കൂടുതൽ നിലവിളിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക എന്നാൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല ഇനി അങ്ങനെ ഏതെങ്കിലും സംഖി ചെയ്താൽ തന്നെ അവനെ പിടിച്ച് അകത്തിടാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെ മുന്നോട്ട് വരുന്നതും കാണുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇവിടെ തീവ്രവാദ സ്വഭാവം കൊണ്ട് നടക്കുന്ന തീവ്ര ഇസ്ലാമിക ചിന്ത കൊണ്ട് നടക്കുന്ന ഓരോ മുസ്ലിമും പച്ചക്ക് വിളിച്ച് പറയുകയാണ് ഇവിടെ ഓണം പാടില്ല ഓണം ഹറാമാണ് ഓണം ആഘോഷിക്കരുത് ക്രിസ്മസിന് കേക്ക് മുറിക്കരുത് ഇതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഒരു ചിന്തിക്കുന്ന മുസ്ലിം പോലും വരാത്തൊരു കാഴ്ച എത്ര അപകടമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ എത്ര ഫ്രീ ആയിട്ടാണ് ഇവിടുത്തെ ഈ ന്യൂനപക്ഷ വർഗീയത വളരുന്നത് എന്ന് നിങ്ങൾ നിങ്ങളായിച്ച് നോക്കും അതിനെതിരെ ശബ്ദിക്കാൻ അത് തെറ്റാണെന്ന് പറയാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും മുന്നോട്ട് വരുന്നില്ല എന്നതുകൂടി കാണുമ്പോൾ എന്നാൽ ഇതിനെ അപ്പുറത്ത് ഒരു സംഘി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ മാത്രമേ ഇവിടെ എതിർക്കാൻ ആളുള്ളൂ എന്നും കൂടി കാണുമ്പോൾ നമുക്കിതിനൊരു ലൈസൻസ് ഉണ്ട് എന്ന ഒരു അബദ്ധധാരണയിൽ ഇത് കൂടുതൽ ശക്തിയിൽ ഇതിവിടെ പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഓണം ഉണ്ണെന്ന പല മുസ്ലിങ്ങളും അടുത്ത ഓണം ഉണ്ണില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് ഞാൻ എഴുതി ഒപ്പിടുന്ന കാര്യമാണ് എനിക്ക് എഴുതി ഒപ്പിടാൻ വലിയ താല്പര്യമുള്ള ആളാണ് കാരണം ഒരു കാലത്ത് ഓണം ഉണ്ടിരുന്ന ഞാൻ കുറച്ച് നാളെങ്കിലും ഓണം ഉണ്ടാ ഉണ്ണാതെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം ഇതുപോലെ പള്ളിയിൽ നിന്നും വെള്ളിയാഴ്ചകളിലും അല്ലാതെയൊക്കെ കേട്ടിട്ടുള്ള ജാക്കിർ നായിക്കിൻ്റെ ഒക്കെ ഉൾപ്പെടെയുള്ള ഇതുപോലെയുള്ള തീവ്ര സ്വഭാവത്തിലുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ കേട്ടതിൻ്റെ പേരിലാണ് കേക്ക് മുറിച്ചിരുന്ന ഞാൻ കേക്ക് മുറിക്കാതെ ഇരുന്നത് ഓണം ഉണ്ടിരുന്ന ഞാൻ ഓണം ഉണ്ണാതെ ഇരുന്നത് വിഷുവിന് ആഘോഷിച്ചിരുന്ന ഞാൻ വിഷു ആഘോഷിക്കാതിരുന്നത് അരവണ പായസം കുടിച്ചിരുന്ന ഞാൻ അരവണ പായസം കുടിക്കാതിരുന്നത് ഈ ഇസ്ലാമിക ചിന്ത കയറിയപ്പോഴാണ് എന്നാൽ ഞാൻ പറയുന്നു അത്തരത്തിലുള്ളൊരു സംഗതി ചെയ്തു വെക്കുന്നത് ഇത് നമ്മുടെ ശത്രുക്കളുടെ ആഘോഷമാണ് അതുകൊണ്ട് നിങ്ങളാരും പെരുന്നാൾ ആഘോഷിക്കരുത് നിങ്ങളാരും ഇഫ്താർ പാർട്ടി നടത്തരുത് എന്ന് പറയുന്ന ലെവലിലേക്ക് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകളെ ഇറങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്നത് അധികം വൈകാതെ അതും ഇവിടെ കാണുമെന്നാണ് അടുത്ത ഓണത്തിനോ അല്ലെങ്കിൽ അടുത്ത പെരുന്നാളിനോ എങ്കിലും ഇവിടെ ഏറ്റവും മിനിമം കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് അത് എന്നാണ് ഞാൻ പറഞ്ഞു അതുകൂടി വന്നാൽ ഞാൻ പറയാറുള്ള സംഗതി ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത വളർന്ന് ഈ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും കൂടി ഏറ്റുമുട്ടുന്നൊരു അവസ്ഥയിലേക്ക് വന്നാൽ ഇവിടെ നടക്കുന്നത് വലിയ സംഘർഷങ്ങളായിരിക്കും ഇവിടെ നമ്മൾ ഈ പറയുന്ന സമാധാനമൊക്കെ നമ്മളുണ്ടാക്കി വെക്കുന്ന നമ്മളൊക്കെ ഈ പണിയെടുക്കുന്ന ഈ സംഗതിക്കൊന്നും വലിയ റോളൊന്നും പിന്നെ ഉണ്ടാവില്ല നമുക്കൊന്നും പിന്നെ പണിയെടുക്കാനും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഈ വിഷയങ്ങളുണ്ടായപ്പോൾ ഇതിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം കാണിച്ച ആ ഒരു ഒരു നിലപാട് അത് പ്രശംസനീയമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതായത് അവർ ആ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നു അവർ നിയമത്തിൻ്റെ വഴിയേ പോകുന്നു കൈവട്ടുകാരനെ ന്യായീകരിക്കാൻ വന്ന പോലെ അല്ലാതെ ആ വിഷയത്തിൽ അത് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ മുന്നോട്ട് വരുന്ന കാഴ്ച അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് മാതൃകാപരമാണ് എന്ന് ഞാൻ നേരത്തെ പറയാൻ വന്നത് വിട്ടുപോയതാണ് അതാണ് നമ്മളിവിടെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഓരോ വിഷയത്തിലും നമ്മൾ കാണേണ്ട കാര്യം അതാണ് ഇവിടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് ആഘോഷങ്ങൾ എന്ന് പറയുന്നതിന് എല്ലാ കാലത്തും ആഘോഷങ്ങൾക്ക് കാരണമുണ്ട് പക്ഷേ ഒരു കാലത്ത് അത് തുടങ്ങുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു മത കാരണമായിരിക്കും അതിനകത്ത് കൂടുതലുണ്ട് വൈദീഹ്യങ്ങൾ അതിനകത്ത് വലിയ സ്ഥാനമായിരിക്കും അപ്പോൾ അതിനകത്ത് കുറച്ച് ഒരു ഹോളിഡേ മൂഡ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആഘോഷങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫോർ ഒരു കണക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഐതിഹ്യത്തിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന ഒരു പത്ത് ശതമാനം ആളുകളും ചുമ്മാ ഇതുപോലെ എന്ന് വിചാരിച്ച് ഹോളിഡേ മൂഡിൽ ആഘോഷിക്കുന്ന ആളുകളുമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത് എന്ന് വെക്കുക എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഈ റേഷ്യോ തിരിഞ്ഞു മറിയുന്നതാണ് ഏതുപോലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഹോളിഡേ മൂഡിൽ ആഘോഷിക്കുന്നവരും ഒരു പത്ത് ശതമാനം ആളുകൾ ഐതിഹ്യത്തിൽ വിശ്വസിച്ച് ആ വാമനം വരും ചവിട്ടി താഴ്ത്തും എന്നൊക്കെ വിചാരിച്ച് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകളും കാണും നമ്മൾ പറയുന്നത് ഈ തൊണ്ണൂറ് ശതമാനത്തെ തൊണ്ണൂറ്റൊമ്പത് ശതമാനമോ നൂറ് ശതമാനമോ ആക്കുക എന്നതാണ് നമ്മളുടെ സ്വതന്ത്ര ചിന്തകരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതല്ലാതെ ആഘോഷങ്ങളില്ലാതെയാക്കുക എന്നതല്ല ഏതുപോലെ നിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കുറേ ആളുകൾ ഈ പറയുന്ന ഇബ്രാഹിം ഇസ്മായിലിനെ അറക്കം കൊണ്ടുപോയ കഥ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ ഒരു മൃ ഒരു മനുഷ്യബലി അതിനെ വാഴ്ത്തുന്ന രീതിയിലേക്കും അത് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ആളുടെ ഉദ്ദേശ ശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടും അത് തടയാൻ വന്ന് ചെകുത്താനെ കല്ലെറിഞ്ഞ് ഓടിച്ചതിൻ്റെ ആ പൂരിഷ പറഞ്ഞുകൊണ്ടും ഇന്ന് കല്ലെറിഞ്ഞിട്ട് ഓടാത്ത ചെകുത്താനെ തോക്കെടുത്ത് വെച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞ് വെടിവെക്കുന്ന കാഴ്ചയൊക്കെ നമ്മളിപ്പോൾ ഈ ഏറ്റവും അടുത്ത് കണ്ടു ഇതൊക്കെ മാറി അപ്പോൾ അവിടെ കല്ലേറ് മാറി തോക്കെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരിക്കലും ആ ഐതിഹ്യം മാറി ഹോളിഡേ മൂഡ് വരുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് കാണുന്നത് ഈ ഒരൊറ്റ കാരണം തന്നെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നാണം ഒരു മതം അത് ഇസ്ലാമായിട്ട് മാറുന്നതും കാരണം നിങ്ങൾ ഇന്നും ഈ പൊട്ട കഥകളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് വേറെ ഏത് മതമാണ് ഈ ഐതിഹ്യങ്ങളിൽ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ ഈ ഇസ്ലാമിസ്റ്റുകൾ പറയുമ്പോൾ പോലും ആണ് പലപ്പോഴും ഇവിടുത്തെ ഈ ഓണം ആഘോഷിക്കുന്ന ആളുകൾക്ക് പോലും ഇതിൻ്റെ ഐതിഹ്യം ഓർമ്മ വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളോട് ചോദിച്ചു ഈ വാമന ജയന്തിയായിട്ട് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു പായേ മുപ്പരത് കേട്ടിട്ടും കൂടിയില്ല ഇതാണ് അവസ്ഥ അപ്പോൾ ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത് അത് ഐതിഹ്യങ്ങളാണ് എന്നും അത് ഇസ്ലാമിക ഐതിഹ്യമായാലും ഹിന്ദു ഐതിഹ്യമായാലും ഏത് ഐതിഹ്യമായാലും ഐതിഹ്യത്തിനെ ഐതിഹ്യമായിട്ട് കണക്കാക്കി നിലവിലെ സാഹചര്യത്തിൽ ആ ആഘോഷങ്ങളിലെ പ്രാധാന്യം ഒത്തുകൂടലിൻ്റെ സമയമായിട്ടും ഒത്തുചേരലിനുള്ള അവസരമായിട്ടും ആളുകൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള സാഹചര്യമായിട്ട് മാറ്റുന്നു അതിലേറ്റവും പ്രധാനം പരീക്ഷ കഴിഞ്ഞ് പത്ത് ദിവസമൊക്കെ ജോ ഒഴിവ് കിട്ടുമ്പോൾ യാത്ര പോകാനും എല്ലാമുള്ള സമ സമയമായിട്ടത് മാറ്റുന്നു നാട്ടിലുള്ള ബിസിനസ്സുകൾ വളരുന്നതിനുള്ളൊരു അവസരമായിട്ടൊക്കെ മാറ്റുമ്പോൾ അതിനുള്ളൊരു അവസരമായിട്ടത് കാണുന്നതിന് പകരം അവിടെ കൊണ്ടുവന്ന് ഈ ഐതിഹ്യം തിരുകുന്ന ഈ നാണം പരിപാടി അത് ഇസ്ലാമിസ്റ്റുകൾ നിർത്തിയില്ല നിർത്തിയില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളിനി കാണാൻ പോകുന്നത് വലിയ പെരുന്നാൾ വരുമ്പോൾ നിങ്ങളുടെ ഐതിഹ്യം പറഞ്ഞ് അത് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സംഘികൾ വരും ഒരു സംശയവും വേണ്ട അന്ന് വരുന്ന സമയത്ത് നിങ്ങൾ കടന്ന് നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാകില്ല ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്ന പണിയാണെന്ന് അന്ന് നമുക്ക് പറയേണ്ടി വരും അന്ന് നിങ്ങൾ നമ്മളെ സംഘിയാക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പണി നിങ്ങളൊന്ന് നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടെ കണ്ടു അനിസ്ലാമിക ആഘോഷങ്ങളോടുള്ള മുസ്ലിമിൻ്റെ സമീപനം എങ്ങനെയായിരിക്കണം ഇതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന അത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം ഭയങ്കര മത സൗഹാർദ്ദമാണ് ഒന്ന് പറഞ്ഞ അടുത്തതിന് പറയുന്ന സാധനം തന്നെയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം നിങ്ങൾ എന്തോ ആയിക്കോ എന്നൊക്കെ പറയുന്ന രീതിയിലും നമ്മൾ കണ്ടു ഇതെല്ലാം പറയുന്ന കൂട്ടത്തിലാണ് ഇന്നിപ്പോൾ അവിടെ നമുക്ക് കാണുന്നത് അനിസ്ലാമിക ആഘോഷങ്ങൾ അതിനോടുള്ള മുസ്ലിമിൻ്റെ സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് മുസ്്രിക്കുകൾ അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല അതായത് നിങ്ങൾക്ക് പെരുന്നാൾ ചോറ് കൊടുക്കാം അത് അവനെക്കൊണ്ട് തീറ്റിക്കാം പക്ഷേ നിങ്ങൾക്ക് ഓണം പോയി ഉണ്ണാൻ പാടില്ല ആ ഓണം ഉണ്ണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വാമനം വന്ന് എന്താണ് മഹാബലിയുടെ തലയിൽ ചവിട്ടി താഴ്ത്തും ബാസ് കള്ളിൻ്റെ ഇപ്പുറത്തെ ഫിഷറിങ്ങനെ പൊട്ടി അതിൽ നിന്നിങ്ങനെ തലച്ചോറ് പുറത്തേക്ക് വരുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം എന്നാണ് ഇവിടെ നമ്മളുടെ ഈ കാക്ക ഉസ്താദുമാർ പഠിപ്പിച്ചു വെക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇന്ന് ഓണം ഉണ്ണുന്ന പല ും അടുത്ത തവണ ഓണം ഉണ്ണാത്ത ആളുകളായിട്ട് മാറാൻ പോകുന്നത് ഓണം ഉണ്ണില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഒരു ഉദാഹരണം ഇനി അടുത്തത് മുഷ്രിക്കുകളുടെ വസ്ത്രരീതി ഒഴിവാക്കുക ഉമർ ബിൻ ഹത്താബ് ഈ ഉമറിൻ്റെ ഭരണം ഇന്ത്യയിൽ വരണം എന്നാണ് പണ്ട് ഗാന്ധിജി പറഞ്ഞു തന്ന നമ്മളുടെ ചില കാക്കാമാർ തള്ളിക്കൊണ്ടു നടക്കുന്നത് ഇതുപോലെയൊക്കെ പറയുന്ന ഉമറാണെന്നൊന്നും ഒന്ന് മനസ്സിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും മുഷ്രിക്കുകളുടെ വസ്ത്രരീതി ഒരു ഒഴിവാക്കുക ആരാണ് ഈ മുഷ്രിക്ക് ബഹുദൈവ ആരാധകർ എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം അടുത്തത് വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്തു പോവുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് നടന്നു പോകുന്നവരുമാകുന്നു അവർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അബുൽ ആലിയ താവൂസ് അങ്ങനെ കുറേ ആളുകൾ തുടങ്ങിയ മുൻകാമികൾ ഉദ്ധരിച്ചുകൊണ്ട് മുൻ നല്ല വാക്ക് ആ വാ കറക്റ്റ് വാക്കാണ് ഏതായാലും മുൻകാമി ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ധരിച്ചു ഇബ്നു കസീർ പറയുന്നു അത് മുഷ്രിക്കുകളുടെ ആഘോഷമാണ് അപ്പോൾ ആ മുഷ്രിഖുകളുടെ ആഘോഷത്തെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് വ്യാജം ഒന്ന് രണ്ട് അനാവശ്യ വൃത്തികൾ ഇതാണ് രണ്ടെണ്ണം എഴുതിയിരിക്കുന്നത് ഇതിൽ വേറെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കാഫീറുകളോടുള്ള സാദൃശ്യം എന്നത് ഗൗരവതരമായ തിന്മയാണ് തിന്മ കിയാമത്തെ നാളിൽ അവരോടൊപ്പം കാഫീറുകളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനുള്ള കാരണം കൂടിയാണത് ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനായി അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും കാഫിറുകളാണ് ഞാനും കാഫിറാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ ഓണം ആഘോഷിക്കുന്ന ആൾ ഒക്കെ കാഫിറാണ് അവരോട് കൂടാൻ പാടില്ല അത് തിന്മയാണെന്നാണ് ഈ പഠിപ്പിക്കുന്നത് എത്ര മനുഷ്യരെ മുഴുവൻ ഇതുപോലെ രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു 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 മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഞാൻ മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇസ്ലാമിന് അടിപതറുക ഹിന്ദുമതത്തിൻ്റെ മുന്നിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അതിന് കുറേ കാരണങ്ങൾ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു കാരണം അന്ന് പറയാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം അത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറയുന്നത് മോണോത്തീസമാണ് മോണോത്തീസ്റ്റിക് ഒരു റിലീജിയനാണ് ഏകദൈവം എന്ന് പറയുന്നത് ഹിന്ദുയിസം എന്ന് പറയുന്നത് പോളിത്തീസ്റ്റിക്കുമാണ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം അതായത് പോളിത്തീസം മുന്നോട്ട് വെക്കുന്ന ഒരു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അടിസ്ഥാനപരമായിട്ടൊരു ജനാധിപത്യ ബോധം അവിടെ ഉണ്ട് അത് ഓക്കെ അത് അവൻ്റെത് അത് അവൻ്റെ ഇഷ്ടം അത് ഇവൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന രീതിയിലേക്ക് കാണാൻ അതിനൊരു സാഹചര്യമുണ്ട് ഈ മോണോത്തീസത്തിൽ അതില്ല ഇത് എൻ്റെ അത് സ്വീകരിച്ചേ പറ്റുള്ളൂ ഇത് അവിടെ ഒരു ബേസിക്കലി അത് ഇൻഹറൻ്റിലി അതൊരു ഫാഷിസം തന്നെയാണ് ഈ മോണോത്തീസം എന്ന് പറയുന്നത് എന്നാൽ പോളിത്തീസത്തിൽ അത് നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് നമുക്ക് പറയാനുള്ളത് അത് അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്തുകൊണ്ട് ഹിന്ദുമതത്തിന് മുന്നിൽ ഇസ്ലാമിന് അടിപതറും ഇസ്ലാം അടിയറവ് പറയേണ്ടി വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു കാരണം കൂടി അതാണ് ഇനി ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടേക്കാം വിളിച്ചുണ്ടോ കേരളക്കാരുടെ അതൊരു മതത്തിന്റെ ആചാരമാണ് ആത മഞ്ഞു കാണാൻ വരുന്നതിനാണ് ഓണം എന്ന് പറയുന്നത് അതുപോലെ ക്രിസ്മസ് അതുപോലെ ഏതൊരു മനുഷ്യന്റെ ആഘോഷവും നമ്മൾ ആഘോഷിക്കാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഏറ്റവും വലിയ ും അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടു രണ്ടു പേര് ഇരിക്കുന്നു ഒരാൾ വരുന്നു ഓണം ആഘോഷിക്കാൻ വരുന്നില്ല എന്ന് ചോദിക്കുന്നു ഞാൻ ഇത്ര നേരം പറഞ്ഞതിൻ്റെ ഒറ്റ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ആഘോഷിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിച്ച് വന്ന ആൾ അടുത്ത തവണ ഓണം ഉണ്ണില്ല എന്നുള്ളതാണ് ആ തവണ തന്നെ ഉണ്ണില്ല പിന്നലെ അടുത്ത തവണ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ ഈ മുസ്ലിം സമുദായത്തിലുള്ള ഒരു ഒരു പതിനായിരം പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ പതിനായിരം പേര് ഓണം ഉണ്ണുന്നവരായിരുന്നു ഒരു നൂറ് വർഷം മുന്നേ എന്നുണ്ടെങ്കിൽ ഈ ഓരോ വർഷം മുന്നോട്ട് പോകും തോറും ഈ പതിനായിരത്തിൽ നിന്നും ഒരു പത്ത് ശതമാനം വെച്ച് എന്ന് തന്നെ കൂട്ടുക ഒരു തൽക്കാലം പത്ത് ശതമാനം വെച്ച് ആളുകൾ ഓണം ഉണ്ണുന്നവരല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ഇസ്ലാമിക തീവ്രവാദം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമിക ചിന്ത കൂടിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം അവർ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കെന്തവിടെ വേണ്ടത് ഇസ്ലാം പഠിക്കുന്നതൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് ഇവിടെ ഒന്ന് പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം ഏതായാലും ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നതൊന്ന് ഓടിച്ചു നോക്കാം ഓണ ആശംസ അത് അർപ്പിച്ചവരോടും ഓണസദ്യ തയ്യാറാക്കിയവരോടും ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള അടയാളങ്ങൾ സ്വീകരിച്ചവരോടും സ്നേഹപൂർവ്വം ഒരു ഉണർത്തൽ ഇതെന്തിനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണതെന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ മിക്കവാറും ഇതിൽ തന്നെ ആയിട്ട് വരും നമ്മൾ വിശ്വാസികൾ ഇതാരെങ്കിലും ചെയ്തതിന് നമ്മളെന്ത് പഴച്ചു എന്നൊക്കെ ചോദി ഇതാരെങ്കിലും ചെയ്തതല്ല ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ രണ്ട് ആയത് ഓതിയിട്ടുണ്ട് കേട്ടിട്ടുണ്ടാവും അതൊക്കെ ഇനിയും വരുന്നുണ്ട് ഇതുപോലെയുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ഇടയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്നത് ഇതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അപ്പോൾ ഇത് മലയാളം ഇസ്ലാമിക് പേജ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം പ്രചാരമുള്ളൊരു പേജാണ് എന്നെയൊക്കെ ടാഗ് ചെയ്യാറുണ്ട് അവർ വളരെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു എഫേർട്ടാണ് അവർ എന്നെ മതമാറ്റാനാണെന്നാണ് തോന്നണേ എന്തായാലും അതുകൊണ്ട് എനിക്കിതൊന്നും മിസ്സാവാറില്ല നമുക്കൊന്ന് വായിച്ചു നോക്കാം പ്രിയ മുസ്ലിമേ ആദ്യം ശുദ്ധിയാവുക എന്തിന് നിങ്ങൾ ഓണം ആഘോഷിച്ചതിൻ്റെ പേരിൽ എന്താ ശുദ്ധിയാവാൻ പറഞ്ഞത് കുളിക്കൽ അടക്കം അതിൽ പല കാര്യവും പറയുന്നുണ്ട് എന്നിട്ട് രണ്ട് റക്കകത്ത് നിസ്കരിക്കുക ഓക്കെ സുജൂതിലായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപമോചനവും തൗബയും ചെയ്യുക പാപമോചനം എന്തിനാണ് ഓണം ആഘോഷിച്ചു എന്തിനാണെന്ന് മനസ്സിലായോ ഇസ്ലാമിൽ മദ്യപാനത്തെക്കാളും വ്യഭിചാരത്തെക്കാളും വലിയ തിന്മയാണ് ആ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ആഘോഷങ്ങളിൽ പങ്കുചേരലും അതിൻ്റെ ഭാഗമായുള്ള പ്രത്യേക ഭക്ഷണങ്ങൾ തയ്യാറാക്കലും അതിന് ആശംസകൾ നേരലും എത്ര മനോഹരമായ മതമാണ് ഇസ്ലാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് മുന്നേ നമ്മളുടെ ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട് ചിർക്ക് പഠിപ്പിക്കുമ്പോഴാണ് ഇത് വരരുത് അത് നമ്മൾ പറയണം അന്നും അത് തന്നെയാണ് സംഭവിച്ചത് അതായത് നിങ്ങളൊരു അമ്പലത്തിന് ഡൊണേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളാ കൊടുക്കുന്നത് വലിയ തെറ്റാണ് നിങ്ങൾ വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാളും അതല്ലെങ്കിൽ കള്ളുഷാപ്പിന് കൊടുക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഈ പറയുന്ന ഷിർക്ക് ചെയ്യുക അല്ലെങ്കിൽ അമ്പലത്തിന് ഡൊണേഷൻ ചെയ്യുക എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവാണ് ഇത് എന്ത് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് സത്യത്തിൽ വിഭിചരിക്കുന്നതോ അതല്ലെങ്കിൽ മദ്യം കുടിക്കുന്നതോ ആണ് എന്നും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് ഇതിനേക്കാളൊക്കെ വളരെ മ്ലേച്ഛമായ ഒരു ഒരു തിന്മയാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാക്കന്മാർ എന്നിട്ട് ഇതിനെ ന്യായം പറഞ്ഞ് ഞങ്ങളുടെ മതത്തിൽ പറയുന്ന കാര്യം അതിന് നിങ്ങൾക്ക് എന്തിനാണ് അതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് അടുത്ത തവണ സംഘി ഇവിടെ വന്ന് പറയും ഇത് ഇന്ത്യക്ക് യോജിച്ചതല്ല ഇത് ഇന്ത്യ മഹാരാജ്യം ഹിന്ദുക്കളുടെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ ന്യായം നിരത്തിയിട്ട് പറയാണ് ഇത് ഇത് ഇവിടെ പറ്റില്ല ഇത് പങ്കെടുക്കാൻ പാടില്ല ഇത് ഹിന്ദുക്കളാരും അങ്ങോട്ട് പോകരുത് എന്ന് പറയുകയും അതല്ലെങ്കിൽ അതിനെതിരെ ഒരു ഹെയ്റ്റ് ക്രൈം തന്നെ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു എന്ന് തന്നെ കൂട്ടുക എന്തായിരിക്കും നിങ്ങൾ പറയും അതിന് ന്യായം അവർ മുന്നോട്ട് വെക്കുന്നു നിങ്ങൾക്ക് എന്ത് എന്ത് ന്യായമാണ് അവിടെ മുന്നോട്ട് വെക്കാനുണ്ടാവുക നിങ്ങൾ അതിലേക്കാണ് ഈ വഴി വെക്കുന്നത് അത് എല്ലാ തവണയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ മതനിരാശം പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണം പോലും ആയത് ഇതാണ് അതായത് എൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച എൻ്റെ മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഓണം ഉണ്ട് എന്നതിൻ്റെ പേരിൽ എനിക്ക് നരകം കിട്ടും സ്വർഗ്ഗം നഷ്ടപ്പെടുമെന്നാണെങ്കിൽ എനിക്ക് ആ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഈ പറയുന്ന മതനിരാസം പ്രഖ്യാപിക്കുന്നത് ഇത് പല ആളുകൾക്കും വേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കള്ള് കുടിക്കുന്നതും വ്യഭിചരിക്കുന്നതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓണത്തെ പോലും കമ്പയർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയത മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയെന്നൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയ മുസ്ലിമിനെ അള്ളാഹു നിനക്ക് ആയുസ് നൽകിയിരിക്കുന്നത് ഏക ഇലാഹായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെയും മമ്മതിനെയും അനുസരിച്ചുകൊണ്ട് വിശ്വാസ ആചാര അനുഷ്ഠാന സ്വഭാവ പെരുമാറ്റ വാണിജ്യ ദമ്പത്യ പരസ്പര ഉള്ള കടമകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഖുർആാൻ പഠിപ്പിച്ച ഹക്ക് പഠിച്ചും ഉൾക്കൊണ്ടും മരണം വരെ ജീവിക്കാനാണ് അതായത് അവിടെ അന്യമതസ്ഥനോടുള്ള പെരുമാറ്റം അവരിൽ നിങ്ങൾ രൂക്ഷത കണ്ടെത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതായത് നിങ്ങൾ മറ്റു മതസ്ഥരുമായിട്ട് സൗഹൃദത്തിൽ പോലും ആകാൻ പാടില്ല നിങ്ങളുടെ പെരുമാറ്റത്തിൽ രൂക്ഷത മറ്റു മതസ്ഥർ കണ്ടെത്തണം ഇത് പച്ചയ്ക്ക് പഠിപ്പിക്കുന്ന മതമാണ് ആയത്ത് വേണ്ടവർക്ക് തപ്പിയെടുക്കാം അതിന് വിരുദ്ധമായ വിശ്വാസമോ അനുഷ്ഠാനമോ മറ്റു സമുദായങ്ങളെ സാദൃശ്യപ്പെടുത്തലോ നിന്നിൽ നിന്നും ഉണ്ടായാൽ എന്തുമാത്രം നന്ദിയേടാണ് നീ നിന്നെ സൃഷ്ടിച്ചവനായ പഠിച്ച റബ്ബിനോട് ചെയ്യുന്നത് സുബഹാൻ അള്ള ഇതാണ് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഇന്ന് ഓണം ഉണ്ണെന്നൊരു മുസ്ലിം അടുത്ത തവണ ഓണം ഉണ്ണില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അമുസ്ലിങ്ങളുടെ വിശ്വാസവും അനുഷ്ഠാനവും ആഘോഷങ്ങളും സ്വീകരിച്ചു കൊണ്ട് അവരെപ്പോലെ ആയിത്തീരുവാനാണ് അവർ അഥവാ കാഫിറുകൾ ആഗ്രഹിക്കുന്നത് വീട്ടിലിരിക്കുന്ന അള്ളാഹുവിൻ്റെ സംസാരമായ പരിശുദ്ധ ഖുറാൻ എടുത്തിട്ട് അതിൽ സൂറത്ത് നാല് വചനം ഒന്ന് വായിച്ചു നോക്കുക എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് അള്ളാഹു പറയുന്നു അവർ അവിശ്വസിച്ചതുപോലെ നിങ്ങളും അവിശ്വസിക്കുകയും അങ്ങനെ നിങ്ങളെല്ലാം ഒരുപോലെ തീരുകയും ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതെ അവർ ക കുഫറിലായതുപോലെ മുക്മിനിങ്ങളെ നിങ്ങളുമായിത്തീരുവാൻ കൊതിക്കുന്നു കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന ഈമാനുള്ള ഏതൊരു മുസ്ലിമിനാണ് ആ കാഫിറുകളെ പോലെ ആയിത്തീരുവാൻ കഴിയുക ഇസ്ലാം കാഫിറുകൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഒരു സമാധാനത്തിലുള്ള വിളിയൊന്നുമല്ല അതൊരു തെറിയാണ് സത്യത്തിൽ ഒരു ഒരു വിശ്വാസി അവിശ്വാസി എന്ന വേർതിരിവിനേക്കാൾ അപ്പുറം അവിടെ നീചനായ നീചരായിട്ടുള്ള ഒന്നിനും കൊള്ളാത്ത നരകാവകാശികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു തരത്തിൽ നിങ്ങൾ മാതൃകയാക്കാൻ പാടില്ല നിങ്ങൾ കൂട്ടുപോലും കൂടാൻ പാടില്ല നിങ്ങൾ അവരിൽ രൂക്ഷത കണ് അവർ നിങ്ങളിൽ രൂക്ഷത പോലും കണ്ടെത്തേണ്ട തരത്തിലുള്ള ആളുകൾ ഏതുപോലെ ഒരു കാഫിറിൻ്റെ ഒരു സമുദായത്തെ നിങ്ങൾക്ക് രാത്രി പോയി കൊള്ളയടിച്ചാൽ ആ കാഫിറുടെ ഇടയിലുള്ള ആളുകളെ നിങ്ങൾക്ക് കൊല്ലാം അതിലുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് ബോഗിക്കാം അതിലെ കുട്ടികളെ നിങ്ങൾക്ക് ബോഗിക്കാം അവരെ കൊണ്ടുപോയി അടിമചന്തയിൽ വിൽക്കാം അത്രയ്ക്കും ജനോസൈഡ് എന്നൊക്കെ പറയുന്ന സംഗതിക്ക് പോലും അനുകൂലമായിട്ടുള്ള അധ്യാപനമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് കൊല്ലാനും അവരെ മതം മാറ്റാനും എല്ലാത്തിനും അവസരം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനത ഇതാണ് കാഫിർ ആ വിളിയാണ് ഇന്നിവിടെ പറയുന്നത് ഇതിൽ മറ്റൊരു തമാശ നമ്മൾ സാധാരണ കാഫിർ ഇന്ന ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇവർ സംഭവിക്കുക അത് അങ്ങനെയൊന്നും അത് അന്ന് നമ്മൾ യുദ്ധത്തിൻ്റെ അവസരത്തിൽ അങ്ങനെ പറഞ്ഞാണ് അത് വേറെയാണ് അത് യുദ്ധസന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ആളുകൾ ഇന്ന് ഓണത്തിൻ്റെ സന്ദർഭം വന്നപ്പോൾ അതങ്ങ് വിട്ടുപോയി ഇതാണ് ഞാൻ പറയാറുള്ളത് ഈ നീലക്കുറുക്കൻ്റെ കാര്യം ഈ നിലാവ് വരുമ്പോൾ അറിയാതെ കോയിപ്പോകുമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ സ്നേഹത്തിൻ്റെ വിളിയാണ് അത് ഇങ്ങനെ തേനും പാലും ഒഴുക്കുന്ന എന്തോ ചക്കര ഉരുട്ടി വെച്ചിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒപ്പിച്ച് വരുന്നതിൻ്റെ ഇടയിലാണ് ഓണം വന്നപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയത് ഇപ്പോൾ പറഞ്ഞു വെച്ചപ്പോൾ എന്തായി ആഘോഷം എന്ന് പറഞ്ഞാൽ അത് വ്യാജമാണ് ഒന്ന് രണ്ട് അത് വൃത്തികേടാണ് രണ്ട് അത് വ്യഭിചാര അല്ലെങ്കിൽ എന്താണ് മദ്യപാനം ഇതിനോടൊക്കെ കമ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ് അതൊരു തിന്മയാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇനി അടുത്തത് ഈമാനുള്ള സ്വർഗാവകാശികളായ ദാസന്മാരെക്കുറിച്ച് അള്ളാഹു വിവരിച്ചു കൊണ്ട് പറയുന്നു മൊമിനീങ്ങൾ സൂറിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്തു കൂടി പോവുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് കടന്നു പോകുന്നവരുമാകുന്നു അവർ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ മമ്മത് ദീൻ പഠിച്ച മഹാനായ സ്വഹാബി അബ്ദുല്ലാബിന് അബ്ബാസ് പറയുകയാണ് സൂർ എന്നാൽ ബഹുദൈവ വിശ്വാസികളുടെ ആഘോഷമാണ് ഓണം അതിൽ പെടും ക്രിസ്മസ് പെടും വിഷു പെടും ദീപാവലി പെടും എല്ലാം പെടും അപ്പോൾ നീ ഈ ഈമാൻ ഉള്ളവനാണോ അല്ലേ എന്നുള്ളത് നീ തന്നെ വിലയിരുത്തുക ഇത് തന്നെയാണ് നമ്മളും പറയാറുള്ളത് ഇവിടുത്തെ ഓരോ മുസ്ലിമും വിചാരിക്കണം ഓരോ മുസ്ലിമും തീരുമാനിക്കണം നിങ്ങൾ ഒരു തീവ്രവാദ മുസ്ലിമാണോ അതോ ഒരു അഴകുഴമ്പൻ മുസ്ലിമാണോ എന്ന് അതായത് ഇസ്ലാമിൽ നമ്മൾ ഈ പറയുന്ന ഒരു ബൈനറി അത് ഇസ്ലാമിലുണ്ട് എന്താണത് ഒന്നുകിൽ ഒരു കൃത്യമായ മുസ്ലിം അതല്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസി അതല്ലാതെ ഒരു പകുതി മുസ്ലിം മുക്കാൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല അതാണ് നമ്മളെപ്പോഴും പറഞ്ഞ് ഒരു കാര്യം അപ്പം നിങ്ങൾ ആ ഞാൻ ഓണമൊക്കെ ആഘോഷിക്കുന്നൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ ചില കാര്യങ്ങൾ അനിസ്ലാമികമായത് നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മതം ഉപേക്ഷിക്കേണ്ടി വന്നത് ഇന്ന് കാണുന്ന മിക്ക എക്സ് മുസ്ലിംസും ഈ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്ത് വന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് കാരണം നിങ്ങൾക്കൊരു പകുതി മുസ്ലിമായിട്ട് നിൽക്കാൻ കഴിയില്ല ഒരു മുക്കാൽ മുസ്ലിമായിട്ട് നിൽക്കാൻ കഴിയും മുക്കാൽ മുസ്ലിം ആ സംഭവമല്ല യഥാർത്ഥ മുക്കാൽ അങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല അതാണ് നമ്മൾ പറയുന്നത് ഒന്നുകിൽ മുഴു മുസ്ലിം അതല്ലെങ്കിൽ സീറോ മുസ്ലിം ഇസ്ലാം നിങ്ങളുടെ തലയിൽ അത്രയെ നിങ്ങൾക്ക് കയറ്റാൻ പറ്റൂ ഒന്നുകിൽ മുഴുവനായിട്ട് കയറ്റുക അതല്ലെങ്കിൽ ഇറക്കി വെക്കുക അപ്പോൾ നമ്മൾ അവിടെ പറയേണ്ടി വരുന്നൊരു കാര്യമുണ്ട് ഇവിടെയുള്ള ഓരോ മുസ്ലിമും ഒന്നുകിൽ തീവ്രവാദി മുസ്ലിം ആയിക്കൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയിലുള്ള മുസ്ലീങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ ഈ തീവ്രവാദ മുസ്ലിങ്ങളൊക്കെ ഒന്നുകിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ പ എ എൻ ഐ എയുടെ ഉരുട്ടലിൽ അവർ അവിടെ സുഖചികിത്സയില് അവിടെ കഴിയുന്നുണ്ടാവും അതല്ലെങ്കിൽ ഇപ്പുറത്ത് എല്ലാവരും എക്സ് മുസ്ലിമായിട്ട് മാറിയിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയിലുള്ള ആളുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇതിലേതിലാണ് നിങ്ങൾ പെടുന്നത് എന്ന് ഇതാണ് യഥാർത്ഥ മീനിങ്ങുകളായ മുഹമ്മദ് അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികളുടെയും മാർഗം ബാക്കി കമൻറ്റിൽ ഓക്കെ തീർന്നിട്ടില്ല മണ്ടത്ര എഴുന്നള്ളിച്ചത് മാത്രവുമല്ല അള്ളാഹുവിൻ്റെ റസൂൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് നബി പറഞ്ഞു ആരെങ്കിലും ഒരു സമുദായത്തെ സദൃശ്യപ്പെടുത്തുന്ന പക്ഷം അവൻ അവരിൽപ്പെട്ടവനാ തന്നെയാണ് ഓക്കെ അതിൻ്റെ വിശദീകരണം എന്നോണം മഹാനായ സ്വർഗാവകാശിയായ സ്വഹാബി അബ്ദുള്ള ബിൻ അമറുബിൻ അൽ അസ് പറഞ്ഞു അമുസ്ലിങ്ങളുള്ള ഒരു പ്രദേശത്ത് ഒരു മുസ്ലിം അവരുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ടാൽ ആയിരിക്കും അവൻ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും മുസ്ലിം ഇന്ന് ഓണം ഉണ്ണുന്നുണ്ടെങ്കിൽ അടുത്ത തവണ ഓണം ഉണ്ണോ ഇതല്ലേ ഞാനും ചോദിച്ചോളൂ അപ്പോൾ നിങ്ങളിത് പഠിച്ചാൽ ഇന്ന് ഓണം ഉണ്ണുന്ന പല മുസ്ലിങ്ങളും അടുത്ത തവണ ഓണം ഉണ്ണില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ നമ്മളെ ഉമർ ഗാന്ധിജി പറഞ്ഞ ഉമറിൻ്റെ ഭരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഉമറിൻ്റെ ഭരണം ഉമർ പറയുന്നു നിങ്ങൾ അമുസ്ലിങ്ങളുടെ ആഘോഷ ദിവസം അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക ഒഴിവാക്കിയേക്കുക എന്നാണ് ബഹുദൈവ വിശ്വാസികളുടെ ആഘോഷങ്ങളിൽ അവരിലേക്ക് എന്തിനാണ് ഒഴിവാക്കണം എന്നുള്ളത് പറഞ്ഞു തരേണ്ട കേട്ടോ അതാണ് ഇവരുന്നത് അവരിലേക്ക് വിശേഷി അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ പോവുക പോലും ചെയ്യരുത് എന്താ കാരണം കാരണം അള്ളാഹുവിൻ്റെ ഉഗ്ര കോപം അപ്പോൾ അവരുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് കാരണം അതായത് ഇപ്പോൾ ഓണം പൂക്കളിട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ മേലത്തേക്ക് ഇങ്ങനെ അള്ളാഹുവിന് വേറൊരു പണിയിലവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കോപം വർഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എടാ നീയും കാഫിറാണ് എന്താണ് പേരുകൊണ്ട് നിന്നെ മുസ്ലിം എന്ന് വിളിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവൻ ആരുണ്ടട അവരെല്ലാം സത്യനിഷേധികളാണ് എന്ന അർത്ഥത്തിൽ പറയുന്ന വാക്ക് കാഫിർ യെസ് അത് എന്നോടുകൂടി പറയാ എന്നോട് മാത്രം പറഞ്ഞപ്പോൾ ഇവരോടും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം എനിക്കറിയുന്ന കാര്യമാണ് ഏതായാലും ആ ഹിതായ എന്ന് പറയുന്ന ആൾ അയാൾക്ക് ഹിതായത്ത് കാണിച്ചു കൊടുക്കട്ടെ ഡിങ്കൻ ഓക്കെ ബഹുദൈവ വിശ്വാസികളുടെ ആഘോഷങ്ങൾ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞത് അത് അതിൻ്റെ കാരണമാണ് ഇവിടുത്തെ ഏറ്റവും വിചിത്രമായ കാരണം അവിടെ അള്ളാഹു ഇങ്ങനെ കോപം വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് എത്ര മനോഹരമായ കാരണം അള്ളാഹുവിന് വേറൊരു പണിയില്ല ഈ അള്ളാഹുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പരമകാരുണ്യകനും പരമദയാലുവും കരുണാനിധിയും എന്നൊക്കെ നാട്ടുകാർ വിളിക്കേണ്ടി വരുന്നത് ഏതായാലും ഇന്ന് അള്ളാഹു ഇവിടെ എവിടെയും കാണാനില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഓണത്തിനെക്കുറിച്ച് ഇവിടെ ഓണം ഉണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കാക്കാമാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസികളുടെ ചില സംശയങ്ങൾ ഓണത്തിന് ഗവൺമെൻറ് റേഷൻ കാർഡ് വഴി നൽകുന്ന കിറ്റ് നമുക്ക് വാങ്ങാമോ അതേപോലെ ഓണ ഓണസമയത്ത് റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന സദ്യ പായസം എന്നിവ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിച്ചു കഴിക്കാമോ ഇതാണ് സാധാരണ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന കുഴമ്പ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എക്സ്ട്രീമിസ്റ്റ് ആവാത്ത വിശ്വാസി അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആകാത്ത വിശ്വാസി ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചോദിക്കുകയാണ് അപ്പോൾ അതിൽ കുറേ ആളുകൾ വന്ന് പറയുന്നത് വാങ്ങാൻ പാടില്ല അത് കുഫ്രാണ് അത് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഉപദേശിക്കുകയാണ് അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഒരു ജംഷു എന്ന് പറയുന്നൊരു ഒരു വേറൊരു ആഴകുഴമ്പൻ വിശ്വാസി വന്ന് പറയുകയാണ് പാവം തോന്നി ഇത്രയും അസഹിഷ്ഠെന്ന് പാടില്ല സുഹൃത്തെ ഓണക്കെറ്റിലെ സ്റ്റിക്കറിനും ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണത്തിലുമെല്ലാം ചെറുക്കുണ്ടെന്ന വിവരം അത് അസഹിഷ്ണുതയാണ് അവരുടെ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിലോ പങ്കെടുക്കാതെ അവരുടെ ആഘോഷത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആശംസ അറിയിച്ചുകൊണ്ടൊന്നും ഇസ്ലാമിൽ നിന്നും പുറത്താക്കല്ലേ മുസ്ലിമേ അള്ളാഹു പോലും ഇത്രയ്ക്ക് അസഹിഷ്ണുതയില്ലാത്തവനായാണോ നിങ്ങൾ ചിത്രീകരിക്കുന്നത് നിലവിളിയാണ് ഇന്നമൽ അമാലുബിനിയാദ് അതിനുള്ള പുള്ളിയുടെ വിശദീകരണമാണ് ഇത് ഞാനും കുറേ കാലം ഉപയോഗിച്ചിട്ടുള്ളതാണ് പല തോന്നിയാസം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതായത് എനിക്ക് നിസ്കരിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി അള്ളാഹു എൻ്റെ നീയത്ത് വളരെ കറക്റ്റായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഉറക്കം വന്നു ഞാൻ ഉറങ്ങിപ്പോയി അതുകൊണ്ട് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിച്ചവനെ കുറെ പറ്റിച്ചിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഉള്ളിലെ ഹൃദയശുദ്ധി നന്നാക്കുക എന്ന ഏതൊരു പ്രവൃത്തിക്കും ആധാരം നീയത്താണ് അത് സൂക്ഷിക്കുക ഹൃദയത്തെ നന്നാക്കുക എന്ന സാധനം വെച്ചിട്ടാണ് ഇദ്ദേഹം ഇതിനെ ഈ കുഫറിനെ തന്നെയായിരിക്കാൻ നോക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ജംഷുവിനോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ ഇതിങ്ങനെ വെളുപ്പിച്ചാലൊന്നും വെളുക്കില്ല കാരണം ഇവിടെ ഉമർ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ പായസം വാങ്ങാൻ വേണ്ടി അവിടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ നമ്മളുടെ ദാസേട്ടൻ്റെ കടയിലോ അതല്ലെങ്കിൽ നമ്മുടെ വേണുവേട്ടൻ്റെ കടയിലോ കയറി ചെല്ലുമ്പോൾ ഓണപ്പായസം അവിടെ ഇരിക്കുന്നിടത്ത് അവിടെ അള്ളാഹു ഇങ്ങനെ കോപം ഇങ്ങനെ വർഷം ചുണ്ടി ഇരിക്കുകയാണ് നിങ്ങൾക്ക് അത് കിട്ടും അപ്പുറത്തെ നിങ്ങൾ ഈ ഓണം സ്പെഷ്യൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുമാരഏട്ടന്റെ കടയിൽ നിങ്ങൾ കയറിട്ട് ആ ഇതുവരെ കിട്ടാത്ത ഒരു സാധനം അവിടെ നിങ്ങൾക്ക് ഇപ്പോ കിട്ടുന്നു മുല്ലപ്പൂ കിട്ടുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെത്തിപ്പൂ കിട്ടുന്നു അല്ലെങ്കിൽ അങ്ങനെ പല പൂക്കളും ഉണ്ടല്ലോ ഇതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അത് വാങ്ങിക്കാൻ ವಿಚಾರിച്ചു ചെന്നാൽ നിങ്ങളുടെ മേലിലേക്ക് അള്ളാഹു ഇങ്ങനെ കോപം വർഷിക്കും ഇതാണ് പഠിച്ചും പഠിപ്പിക്കുന്നത് അങ്ങനെ പലതും അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വെളുപ്പിച്ച് ഇതിനെ ഇതുപോലെ ഒന്ന് ന്യായീകരിച്ചിട്ട് ഇന്നമൽ അമാലു ബിനിയാത്ത് എന്ന് പറഞ്ഞിട്ടൊന്നും അതിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾ കുറേ നോക്കിയിട്ടുള്ളതാണ് അത് നടക്കില്ല കുട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി അതിൽ മറ്റൊരു കാരണം കാര്യം കാണാനായത് മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കളായിട്ടുള്ള ഇവിടുത്തെ തങ്ങൾ കുടുംബം അവർ അവിടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ നിന്ന് ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഓണപ്പൂട പുടവയും അതുപോലെ തന്നെ കുറച്ച് പായസമൊക്കെ കൊടുക്കുന്നു അതവർ സ്വീകരിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ഒരു ചിത്രം ഇത് ഇന്ന് പങ്കുവച്ച് കിട്ടിയതാണ് ഇത് കാണിച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ് ഇത് ശരിയാണോ സമുദായത്തിൻ്റെയൊക്കെ നേതൃത്വം ഇതേപോലെ ചെയ്യുന്നു ഇത് കുഫറല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ താഴെയും വന്നിട്ട് പറയാണ് ഇത് കുഫറാണ് എന്ന് പറയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതിൽ കുറേ ആളുകൾ വന്നിട്ട് ഇത് ഇത് ശരിയാണ് ഇതിനെ തമസപ്പെട്ട് പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുറേ ആളുകൾ വന്നിട്ട് ഇതേപോലെ റേഷൻ കിറ്റ് വാങ്ങിക്കാൻ പറ്റുമോ പായസം കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം കാണുമ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി എന്നാലും ഒരു ചെറിയ പ്രതീക്ഷയും തോന്നി കാരണം ഇതിൽ പല ആളുകളും ഇതിൽ ഓണം ഉണ്ണില്ല ശരിയാണ് പക്ഷേ പല ആളുകളും ഓണം ഉണ്ണുന്ന ആളുകളായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനൊരു കാരണമാണിത് എഴുതിയിരിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ സലഫി ബോയാണ് എഴുതിയിരിക്കുന്നത് ഒരു മുസ്ലിമിന് ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷ ആചാരങ്ങളുമായി സഹകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്ക് അത്തരക്കാരെ സമൂഹത്തിൽ ഭീകരവൽക്കരിച്ച് അവതരിപ്പിക്കുന്ന അങ്ങേയറ്റം മോശം പ്രവണത കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്നുണ്ട് എത്ര മനോഹരമായ എക്സ്പ്ലനേഷൻ അതായത് ഇതൊക്കെ ഇത്രയും ഞാൻ ചെയ്തുള്ളൂ ഇതിനാണ് നമ്മളെല്ലാവരും വേട്ടയാണ് ഇസ്ലാമ ഫോബിയ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണെന്നാണ് ഇവർ ഈ പറയണത് ഞാൻ ഇത്രയേ ചെയ്തിട്ടുള്ളൂ ഇതാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇതിനാണ് എല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിട്ടെന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതുപോലെ മറ്റൊരെണ്ണം എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില വിഭാഗങ്ങൾ ബഹുദൈവ ആരാധകരോട് കൂടി കലർന്ന് ആ നേരത്തെ കണ്ട സാധനങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ലോകാവസാനം അടുത്ത് ബഹുദൈവ വിശ്വാസികളെ ഉമ്മത്ത് കൂടി കലർന്നു കഴിഞ്ഞ് ചിലതൊക്കെ നാം എത്ര എതിർത്താലും അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഇങ്ങനെ എന്താണ് നിലവിളിക്കുന്ന വിശ്വാസികൾ ആഴകുഴമ്പൻ വിശ്വാസികളെ എക്സ്ട്രിമിസ്റ്റുകളാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനാണ് ലാസ്റ്റ് പറയുന്നത് ഫോബിയ പരത്തരുത് പറയരുത് മക്കളെ എന്ന് പറഞ്ഞ് കരയേണ്ടി വരുന്നത് അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഇവരുടെ രീതി ഈ ഇരട്ടത്താപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സ്വന്തം മതത്തെ എപ്പോഴും അത് അപരവൽ സ്വയം അപരവൽക്കരിച്ചുകൊണ്ട് അത് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ട് ഒരു തരത്തിലും ഐതിഹ്യങ്ങൾ ബാധകമാകാത്ത സ്ഥലങ്ങളിൽ പോലും ഐതിഹ്യം കൊണ്ടുവന്ന് തിരികി ബാക്കിയുള്ള ആളുകളെയും അതിലേക്ക് വലിച്ചടച്ച് അതിലെ ആഘോഷ ആ ആ ഒരു സാന്നിധ്യത്തെ ആഘോഷത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ഈ പ്രവണത മതം തിരുകുന്ന പ്രവണത അത് മറ്റ് മതങ്ങളല്ല ചെയ്യുന്നത് അത് ഇസ്ലാം മതം മാത്രമേ ഇവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇവിടെ വേറെ ഒരു മതവും ഇതുപോലെ ഓണം ആഘോഷിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞു കാണില്ല ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറയുന്ന മറ്റൊരു മതത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അങ്ങനെ ചില ഭജ്രംഗ് തള്ളുകാരൊക്കെ പറഞ്ഞവരെ നാട്ടുകാർ തല്ലി ഓടിച്ചിട്ടുണ്ട് അങ്ങനെ തല്ലി ഓടിക്കുന്ന ലെവലിലേക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പിന്നാലെ നാട്ടുകാർ ഓടി തുടങ്ങുമെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അത് നിർത്തിക്കോ ഇത് 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 ഗുരുതരമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഓണം ആഘോഷം ഓണം ഇത്ര നാളും ആരുടെയും കൈക്ക് കടിച്ചിട്ടില്ല ഇനി ഓണം എന്ന് പറയുമ്പോൾ പോലും അതും സംഘികളുടെ ആഘോഷമായിട്ട് മാറുന്ന കാലമാണ് ഇവിടെ വരാൻ പോകുന്നത് വാമന ജയന്തിയായിട്ട് കാണുന്ന സംഘികളൊക്കെ ഇനി അതൊക്കെ അങ്ങ് മാറ്റി വെക്കും വാടാ എല്ലാവരും ഇറങ്ങണ നമ്മുടെ നമ്മുടെ മഹാബലിയിൽ നിന്ന് പഞ്ഞു കിടണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് അതിലേക്കാണ് ഈ ബന്മാർ കൊണ്ടെത്തിക്കുന്നതെന്നാണ് ഇനി ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത് കാണും അന്ന് ഞാൻ എനിക്ക് അവരുടെ കൂടെ കൂടാനേ പറ്റുള്ളൂ അന്ന് ഈ കാക്കാമാരുടെ കൂടെ നമ്മൾ ഉണ്ടാകും ില്ല മുസ്ലിം ഫോബിയ എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ ഞാനുണ്ടാവില്ല കാരണം ഇത് ഇവിടെ ഇവിടെ വീഡിയോ ആയിട്ട് ഇവിടെ കിടപ്പുണ്ട് നമ്മളൊക്കെ പറഞ്ഞു വെക്കുന്ന ശബ്ദങ്ങൾ ഇവിടെ ഉണ്ടാകും ഇതിവിടെ ഒരു രേഖപ്പെടുത്തൽ തന്നെയാണ് ഇന്ന് ഇത് പറഞ്ഞു വെക്കുന്നത് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ പറയുകയാണ് ഇവിടെ സംഘികൾ ഇത് ഏറ്റെടുക്കും ഈ ഓണത്തെ പഞ്ഞിക്കിടുന്ന ഇതുപോലുള്ള കാര്യം പറഞ്ഞു വെക്കുന്ന ആളുകൾ ഇവിടെ 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 പഞ്ഞിക്കിടുന്നൊരവസ്ഥ ഉണ്ടാകും അത് മുസ്ലിങ്ങൾക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ അടിയറ അടിവരായിട്ട് ഞാൻ പറയുകയാണ് ഇത് ഇസ്ലാമിലെ ഓരോ ആഘോഷവും ഇതേപോലെ സമൂഹ മധ്യത്തിൽ പിച്ചു ചീന്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് ഇനി മറ്റൊരു നിലവിളി ഹിന്ദു എപ്പോഴും ഹിന്ദു തന്നെ ആയിരിക്കും ക്രിസ്ത്യാനി എപ്പോഴും ക്രിസ്ത്യാനി തന്നെ ആയിരിക്കും ജൂതനും അങ്ങനെ തന്നെ പക്ഷേ മുസ്ലിമിൻ്റെ കാര്യമാണ് വലിയ അത്ഭുതം ഓണം വന്നാൽ അവൻ ഹിന്ദു ക്രിസ്മസ് വന്നാൽ അവൻ ക്രിസ്ത്യാനി റമദാനും പെരുന്നാളും വന്നാൽ അവൻ മുസ്ലിം ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് അവൻ ഏതാണെന്ന് അവന് തന്നെ അറിയില്ല ഇത് ഈ പറയുന്ന ഈ എന്താണ് വെളിച്ചെണ്ണ കഥകൾ മാത്രം പറഞ്ഞു കിടക്കുന്ന ആളുകളുടെ ബോധാണിത് ഇങ്ങനെയല്ല ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെ ആഘോഷമല്ല അത് ആഘോഷമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ അതിൻ്റെ കൂടെ കൂടുന്നത് ഓണം വരുമ്പോൾ അത് ഹിന്ദുവിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ കൂടുന്നത് അത് നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് വിഷു വരുമ്പോഴും അങ്ങനെ തന്നെ പക്ഷേ ഇവിടെ പെരുന്നാൾ വരുമ്പോൾ പോലും പെരുന്നാളിൻ്റെ ചോറ് ഇല്ലേ ബിരിയാണി ഇല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇന്നത് ചോദിക്കാതെ ആയിട്ടുണ്ട് കാരണം എന്താ ഇന്ന് അവരെ അവരെക്കൊണ്ട് ചിന്തിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ പല ആളുകളും ആ അത് മുസ്ലിങ്ങളുടെ എന്തോ ഒരു ലോക്കൽ ആഘോഷമാണ് എന്ന രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നെ ഈ ഒരു ഇസ്ലാം മതത്തിൻ്റെ കാഠൻ വിശ്വാസത്തിൽ നിന്നും ഒരു എക്സ് മുസ്ലിമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ആഘോഷമാണ് ഈ ഓണം എന്ന് പറയുന്നത് അതെനിക്ക് ഞാൻ എപ്പോഴും എല്ലാ വർഷവും പറയുന്നതാണ് ഇന്നും അത് ആവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ പല ആളുകളും ഓണം ഉണ്ണില്ല എന്നുള്ളത് ഞാൻ പറയുന്നതോടൊപ്പം തന്നെ പറയുന്നു പല ആളുകളും തുടർന്നും ഓണം ഉണ്ണാൻ പല മുസ്ലിങ്ങളും ഓണം ഉണ്ണുന്നവരായിട്ട് മാറാൻ ഇത് കാരണമാകുന്ന ഒരു ആഘോഷം കൂടിയാണ് അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ എനിക്ക് കാണിച്ച് തരാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ തവണത്തെ ഓണത്തിൻ്റെ ചില വമ്പൻ ഹിറ്റായിട്ടുള്ള ചില പരിപാടികൾ കൂടി കണ്ടിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് വളരെയധികം നീണ്ടുപോയിട്ടുണ്ട് ക്ഷമിക്കുക രണ്ട് മൂന്ന് ദിവസത്തെ ക്ഷീണം ഉണ്ടായിരുന്നു അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു പല വിഷയങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ രണ്ട് ഡാൻസുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കളിക്കാൻ പോകുന്നത് അത് കണ്ടിട്ട് നമുക്കത് അവസാനിപ്പിക്കാം